നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകണം, അതുകൊണ്ട് തന്നെ അയാക്സിൻ്റെ ടീം മേറ്റ്സിനൊപ്പം ട്രെയിനിങ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ആൻ്റണി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട്. ബ്രസീലിയൻ യുവതാരം ആൻ്റണിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണിപ്പോൾ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് ഒഫീഷ്യൽ ബിഡ് വെക്കുമ്പം അയാക്സ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കണം, നെഗോഷിയേറ്റ് ചെയ്യണം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇക്കാര്യം ഇപ്പോൾ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിച്ചിട്ടുണ്ട്, മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഫബ്രീസിയോ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, ആൻ്റണി അയാക്സിൻ്റെ അടുത്ത മത്സരത്തിനുള്ള സ്ക്വാഡിൽ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാകുന്നത്. സൺഡേ അവർക്ക് സ്പാർട്ട റോട്ടർഡാമുമായിട്ട് മത്സരമുണ്ട്, ആ മത്സരത്തിനുള്ള സ്ക്വാഡിൽ ആൻ്റണി ഉണ്ടാവാൻ സാധ്യതയില്ല. ടീമിനോടൊപ്പം അദ്ദേഹം രണ്ട് ദിവസമായിട്ട് ട്രെയിനിങ് നടത്തുന്നില്ല, സെപ്പറേറ്റാണ് ട്രെയിനിങ് നടത്തുന്നത്. ആൻ്റണിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകണം, അയാക്സ് യുണൈറ്റഡുമായിട്ട് പുതിയ ബിഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നെഗോഷിയേറ്റ് ചെയ്യണം, അതാണ് ഇപ്പോൾ ആൻ്റണിയുടെ ആവശ്യം. എന്തായാലും കാര്യം വളരെ വ്യക്തമായിട്ട് വരികയാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകണം എന്നുള്ള തൻ്റെ ആവശ്യം അദ്ദേഹം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആവട്ടെ, അവസാന നിമിഷങ്ങളിൽ ട്രാൻസ്ഫർ ജാലകം അടക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള ഈ ഒരു ഘട്ടത്തിൽ പ്രധാനപ്പെട്ട മൂവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഓൾറെഡി അവർ കാസമിറോയെ കഴിഞ്ഞ ദിവസം ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. മറ്റൊരു ബ്രസീലിയൻ താരം ആൻ്റണി കൂടി ഇപ്പോൾ ഓൾഡ് ട്രാഫോർഡിലേക്ക് എത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.